വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ പി എം എ സലാമിനെതിരെ സൈബറിടങ്ങളിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ എല്ലാമായി എന്ന് കരുതുന്നവർ മതസംഘടനകൾ ഉണ്ടെന്നായിരുന്നു സലാമിന്റെ ഒളിയമ്പ് അവാക്കുകളതിൽ. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരും നമ്മുടെ സമുദായത്തിലും ന്യൂയോർക്ക് സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരമൊരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. മതസംഘടനാ നേതാക്കൾക്ക് ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. പലരും പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സംസ്ഥാനം പറഞ്ഞില്ലല്ലോ, ആ മതസംഘടനകളെ പൊതുവെ ഞാൻ പറഞ്ഞു, എല്ലാ മതസംഘടനകളും ഇത് സംബന്ധിച്ച് മൂടുപടം നീക്കി പുറത്തു വരണം, അഭിപ്രായങ്ങൾ പറയണം. ഇതേ തുടർന്നാണ് പി എം എ സലാമിനെതിരെ സൈബർ പോര് നടക്കുന്നത്. ഷാജഹാൻ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷാജഹാൻ, ലീഗിന്റെ മധ്യസ്ഥതയില്ലാതെ സംസ്ഥയ്ക്ക് ഏതാവശ്യവുമായി നേരിട്ട് കടന്നു വരാനുള്ള ഒരു പരവതാനി പിണറായി വിരിച്ചു, അതിലൂടെ നടന്നു നീങ്ങി സംസ്ഥ, അതിൽ ലീഗിനുള്ള അസ്വസ്ഥത ചെറുതല്ല. അതേസമയം തന്നെ സുന്നി സംഘടനകൾ ഈ നമ്മുടെ തട്ടം വിഷയത്തിൽ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ പോലും സംസ്ഥയുടെ മൗനം പല നേതാക്കളിലും നമ്മൾ കണ്ടതുമാണ്. അത് പറഞ്ഞതാണോ സലാമിനെതിരെ ഇത്രയും രൂക്ഷമായ ഒരു സൈബർ ആക്രമണത്തിന് കാരണമുണ്ടാക്കി? ഈ സമസ്തയിൽ രണ്ട് ചേരികളായി തിരിഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പ്രതികരണം നടക്കുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂലികളാണ് കാര്യമായി ശക്തമായുള്ള ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ സലാം പറഞ്ഞിരിക്കുന്ന യഥാർത്ഥത്തിൽ ജിഫ്രി തങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള വ്യാഖ്യാനമാണുള്ളത്. യഥാർത്ഥത്തിൽ സലാം പറഞ്ഞത് ജിഫ്രി തങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാകണം. കാരണം നേരത്തെ വഖഫ് പ്രശ്നമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ഒരു ഫോൺ കോളിനെ തുടർന്നാണ് ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ നേതാക്കളൊക്കെ തന്നെ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയതും പിന്നീട് സർക്കാരുമായി ഒത്തുതീർപ്പിലേക്ക് എത്തിയതും. അതിലുള്ള ഒരു വലിയ ഒരു തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പ് സമസ്തയിലുണ്ടായിരുന്നു. മാത്രവുമല്ല ലീഗിന് അക്കാര്യത്തിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അതാണ് സലാം ഇത്തരത്തിലൊരു കുത്തുവാക്കിലൂടെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് സലാമിനെതിരെ നടക്കുന്നത്. സലാം സമസ്തയുടെ അധ്യക്ഷനെ ഷംസുൽ ഉലമ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അവരുടെ പരമാധ്യക്ഷനെ ഇത്തരത്തിൽ ഒളിയം പെയ്തിരിക്കുന്നു. അത് അദ്ദേഹത്തെ അപമാനിക്കലാണ് എന്നാണ് പ്രധാനമായിട്ടും സലാമിനെതിരെ ഉയരുന്ന ആരോപണം. അങ്ങനെ ഈ തട്ടം വിവാദം ലീഗിനകത്തും ഒരു വലിയ തർക്ക വിഷയമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സമസ്തയിൽക്കകത്തൊരു വലിയ തർക്ക വിഷയമായി മാറുന്നു. അതുകൊണ്ട് സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ തിരിഞ്ഞടിക്കുന്നു ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. വളരെ രൂക്ഷമായ ഒരു സൈബർ പോരാട്ടമാണ് ഈ പ്രശ്നത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സുന്നികളുടെ വിവിധ ഗ്രൂപ്പുകളിൽ സലാമിനെതിരെ, സലാം ഇടതുപക്ഷത്തു നിന്ന് വന്ന ആളല്ലേ, എങ്ങനെയാണ് സമസ്തയെ ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ സലാമിന് എന്ത് യോഗ്യതയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പോലും ഉണ്ടാക്കി, ഗ്രാഫിക്സ് കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് സലാമിനെതിരെ വലിയ സൈബർ ആക്രമണം, അത്തരത്തിൽ സൈബർ പോര് എന്ന് പറയാവുന്ന രീതിയിൽ ഇരുവിഭാഗവും നടത്തുന്നത്.